മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടും, അത് മികച്ച രീതിയിൽ തന്നെ ആഘോഷിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരം തന്നെയായിരുന്ന അർജന്റീനിയൻ താരം ജോർജ് പെരേര ഡയാസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു ബംഗാൾ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ഒക്ടോബർ 25 കൊച്ചിയിൽ വെച്ചുകൊണ്ട് മത്സരമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് പെരേര ഡയാസ് മനസ്സ് തുറക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പെരേര ഡയാസ് വിട്ടുപോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഗോൾ നേടുകയും അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ്റ്റിക്കെതിരെയും ആഘോഷമാക്കുന്ന രീതിയിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ വീണ്ടും ആവർത്തിക്കുമെന്ന രീതിയിലാണ് പെരേര ഡയാസ് പറയുന്നത്. താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കും, ഗോൾ നേടും, അത് ആഘോഷിക്കുമെന്നും തൻ്റെ നിലവിലെ ടീമുമായിട്ട് നീതി പുലർത്തുന്ന ഒരു കളിക്കാരനാണ് താനെന്നാണ് അർജന്റീനിയൻ താരമായ പെരേര ഡയാസ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത്. നമുക്കറിയാം, പെരേര ഡയാസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴെല്ലാം എതിരാളികളുടെ കുപ്പായത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടുകയും അത് ആഘോഷമാക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ ഡോണ്ട് കപ്പിൽ നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വപ്നങ്ങൾ പെരേര ഡയാസിൻ്റെ അവസാന നിമിഷത്തെ ഗോളിലൂടെയായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും പെരേര ഡയാസ് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗോൾ നേടിക്കൊണ്ട് ആഘോഷമാക്കുമെന്ന രീതിയിലാണ് മനസ്സ് തുറക്കുന്നത്. ഏതായാലും പെരേര ഡയാസിൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.